അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും. മകൾ ആശ ലോറൻസ് ഇക്കാര്യത്തിൽ തർക്കം ഉന്നയിച്ചിട്ടുണ്ട്. ലോറൻസിന്റെ മൃതദേഹം ക്രിസ്ത്യൻ മതാചാര പ്രകാരം പള്ളിയിൽ സംസ്കരിക്കുമെന്നാണ് മകളുടെ നിലപാട്. ടൗൺഹാളിൽ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. മിഥുൻ, വലിയ വിവാദമൊക്കെ തന്നെ ഉണ്ട്, ഇനി എന്താകും തീരുമാനമെന്നുള്ള വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഒപ്പം ഇപ്പോൾ പൊതുദർശനം എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്ന് രാവിലെ 9:30 മുതൽ ടൗൺഹാളിൽ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. എന്നെ ബേബി വെളിയമ്പാർവൻ അടക്കമുള്ള നേതാക്കന്മാരും ഇവിടെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ വീട്ടിലും തുടർന്ന് ലെനിൻ സെന്ററിലും സി പി എം പാർട്ടി ഓഫീസിലും തുടർന്നായിരുന്നു ടൗൺഹാളിലേക്കോ എത്തിച്ചിരിക്കുന്നത്. നിലവിലെ തീരുമാനപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിനെ കൈമാറും എന്നുള്ള തീരുമാനത്തിൽ തന്നെ തുടരുകയാണ്. ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒരു മണിക്കൂറുകളിൽ മാത്രമാണ് അറിയാൻ സാധിക്കുക. എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ആണ് ഈ ഒരു തീരുമാനത്തിനെതിരെ പാർട്ടി കുടുംബവുമായി ആലോചിക്കാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എം എം ലോറൻസിന് ഈ ഇങ്ങനെ മതാചാര പ്രകാരമല്ലാതെ യുഡിയു കോളേജിന് വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിന് ഭൗതികദേഹം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു അറിയിപ്പും അല്ലെങ്കിൽ തീരുമാനം ജീവിച്ചിരിക്കുന്ന സമയത്ത് കുടുംബത്തെ അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരുന്നത്. ഇതിനെതിരെ തൻ നിയമപരമായി തന്നെ നീങ്ങും. ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായിട്ട് പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് നൽകുന്ന തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ നിയമപരമായി തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് ആശ ലോറൻസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ ഇപ്പോൾ പുതിയ അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വൈകിട്ട് 4 മണിക്ക് കൈമാറും എന്നുള്ള ഒരു അന്തിമമായിട്ടുള്ള ഒരു നിലപാടിൽ തന്നെ പാർട്ടി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. വൈകിട്ട് 4 മണിവരെയാണ് ടൗൺഹാളിൽ പൊതുദർശനം നടക്കുന്നത്. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഔദ്യോഗികമായി തന്നെ ഭൗതിക ശരീരം കൈമാറും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ മതാചാര പ്രകാരം തന്നെ മതപരമായിട്ടുള്ള ജീവിതം തന്നെ പിന്തുടർന്ന് പോന്നിരുന്ന ആളായിരുന്നു എം എം ലോറൻസ് എന്നും അദ്ദേഹത്തിന്റെ പിതാവിന്റെ അടക്കമുള്ള ഭൗതികദേഹങ്ങൾ അടക്കം ചെയ്തത് ക്രിസ്ത്യൻ മതാചാര പ്രകാരമായിരുന്നു എന്നും തങ്ങളുടെ അടക്കം മകളുടെ അടക്കം വിവാഹത്തിനും വിവാഹ മറ്റ് കർമ്മങ്ങൾക്കുമെല്ലാം മതാചാര പ്രകാരമായിട്ടുള്ള കർമ്മങ്ങളിലെല്ലാം എം എം ലോറൻസ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മതവുമായി വേറിട്ട ഒരു ജീവിതം നയിച്ചിരുന്നയാളല്ല തങ്ങളുടെ പിതാവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായി തന്നെ മതാചാര പ്രകാരമുള്ള ക്രിസ്ത്യൻ മതാചാര പ്രകാരമുള്ള അന്തിമോപചാരം നൽകിക്കൊണ്ട് തന്നെ ഉള്ള സംസ്കാരം നടത്തണം എന്നുള്ള കാര്യമാണ് നിലപാടാണ് ആശ ലോറൻസ് നടത്തുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇനി എന്തെങ്കിലും മാറ്റം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? അതാണ് മിഥുൻ, കാരണം ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു എം എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. സമയം ഇത്രയും കഴിഞ്ഞു, എന്നിട്ടും ഈ സി പി എം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതിന് എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. രജതി, യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത് ചതിയിലൂടെയാണ് തന്റെ പിതാവിനെ എം എം ലോറൻസിന് ഫേസ്ബുക്ക് വിട നൽകുന്നത്. പാർട്ടി ചതിയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലും ചതി തന്നെയാണ് പിന്തുടർന്നത് എന്നുള്ള ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. പിന്നീട് അവർ പ്രതികരണത്തിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമപരമായി തന്നെ ഇതിനെതിരെ മറുപടി നൽകും, ഇത്തരത്തിലുള്ള ഒരു കാര്യം അംഗീകരിക്കാൻ ആവുകയില്ല. കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലും കുടുംബത്തോട് തനിക്ക് മെഡിക്കൽ കോളേജിന് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് മൃതശരീരം വിട്ടു നൽകണം എന്നുള്ള യാതൊരു അറിയിപ്പും തന്റെ പിതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള തീരുമാനവുമായി പാർട്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയായിരുന്നു ആശ ലോറൻസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത്, 4 മണിവരെ മാത്രമാണ് ഇവിടെ പൊതുദർശനമുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള നിയമപരമായിട്ടുള്ള ഏതെങ്കിലും നടപടികളിലൂടെ ആശ ലോറൻസ് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യമാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം പാർട്ടി നേതൃത്വം ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പോഴും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തന്നെ ഭൗതിക ശരീരം കൈമാറും എന്ന് തന്നെയാണ്. എന്തായാലും ജീവിച്ചിരുന്നപ്പോഴും എം എം ലോറൻസിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു സി പി എം. മരണശേഷവും അതേ നടപടി തന്നെയാണ് തുടരുന്നത്. സി പി എം നേതാവ്, അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുമോ എന്നുള്ളൊരു കാര്യം വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. കാരണം ഇക്കാര്യത്തിൽ ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് ഒരു തർക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ലോറൻസിന്റെ മൃതദേഹം ക്രിസ്ത്യൻ മതാചാര പ്രകാരം പള്ളിയിൽ സംസ്കരിക്കുമെന്ന് തന്നെയാണ് മകളുടെ നിലപാട്. ഇതിനെതിരെ യാതൊരു പ്രതികരണവും ഇതുവരെ സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ടൗൺഹാളിൽ പൊതുദർശനം തുടരുകയാണ്.